ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് സി പി എം പുറത്താക്കിയ ഇ പി ജയരാജന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം ഇ പി ജയരാജൻ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാധ്യമങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി എൻ കെ ഷിജുവിന് ഇ പി ജയരാജനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന അനുഭവങ്ങൾ തുറന്നെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയ അവസാന ഘട്ടത്തിലാണെന്ന് ഇ പി ജയരാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എല്ലാ വിവാദങ്ങളും തുറന്നെഴുതും, രാഷ്ട്രീയം നിർത്തുമോ എന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ ആദ്യം കേൾക്കും. ഇതിൽ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് ജയരാജൻ, ചില ഘട്ടങ്ങളിലൊക്കെ മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്, അത് പാർട്ടിയിലകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ വസ്തുതകൾ പ്രതിപാദിച്ചുകൊണ്ടുള്ളതാണ്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചുള്ളതാണ്. ഇപ്പോ അവസാനം ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും സംശയിക്കപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു. ജയരാജന്റെ ഒരു 60 വർഷക്കാലത്ത് ഒന്നുമില്ല. അതെല്ലാം പിന്നെ എല്ലാം പിന്നെ കൂട്ടിച്ചേർത്ത് ചരിത്രം സൃഷ്ടിക്കുന്നതിന് വാർത്ത ഉണ്ടാക്കുന്നതിന് അത് ബോധപൂർവമായിട്ടുള്ള നടപടിയുടെ ഭാഗമല്ലേ? ഒരു കാര്യമില്ലാത്ത ആരെങ്കിലുണ്ടോ? ഈ ജാവദേക്കറിന്റെ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് പറയുന്നുണ്ടോ? അത് ഇനി തുടർന്ന് പാർട്ടി പ്രവർത്തനം നേരത്തെ ജയരാജൻ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇ പി ജയരാജനുമായി സംസാരിച്ച എൻ കെ ഷിജു തന്നെ തത്സമയം ചേരുന്നുണ്ട്. ഷിജു, കരുത്തനായൊരു ഇടതുപക്ഷ നേതാവാണ് ഇ പി ജയരാജൻ. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വെട്ടി തുറന്നു തന്നെ ആ പ്രതികരണവും വരാറുണ്ട്. ഇന്നിപ്പോൾ ഷിജു സംസാരിച്ചപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ തുടരുമോ അതോ അത് അവസാനിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ജയരാജൻ സംസാരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്? രജനി, ഒരു പക്ഷേ കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, അതായത് അടുത്ത കാലത്ത് ഇടത് സി പി എം രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അധികായന്റെ പതനമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അത് ഇടതു മുന്നണിയുടെ കൺവീനർ ഇ പി ജയരാജൻ പാർട്ടി, അതായത് ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ജയരാജൻ എപ്പോഴും ഇത്തരത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിൽ വിവാദത്തിലുണ്ടായിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത് മുതൽ പിന്നീട് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്ന് ഏറ്റവും ഒടുവിൽ ഇടത് കൺവീനർ ആയിരിക്കുമ്പോൾ വരെ ആ വിവാദങ്ങൾ പലതും വേട്ടയാടിയിട്ടുണ്ട്. ജയരാജൻ പറയുന്നത് തന്റെ ആത്മകഥ ഇതെല്ലാം പ്രതിപാദിക്കുന്നതാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്ന ആ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങളിൽ തന്റെ ആത്മകഥയിൽ അതിനെല്ലാം തന്നെയുള്ള മറുപടി ഉണ്ട്. ആ ആത്മകഥ അവസാന ഘട്ടത്തിലാണ്, അത് ഉടൻ തന്നെ പുറത്തിറക്കും എന്നാണ് പറയുന്നത്. പലപ്പോഴും താൻ സംശയത്തിന്റെ നിഴലിൽ നിന്ന ഒരാളാണ്, അങ്ങനെ പലതും കൂട്ടിവെച്ച് തനിക്കെതിരെ വാർത്തയുണ്ടാക്കി, ഒരു വേട്ടയാടലായിരുന്നു തനിക്കെതിരെ ഉണ്ടായത്. പലതിലും വസ്തുത ഉണ്ടായിട്ടില്ല. അതായത് ഈ സംഭാഷണത്തിൽ പൂർണ്ണമായി അദ്ദേഹം പറയുന്നത് പലതും കൃത്യമായി അറിയാതെ തന്നെ ഇത്തരത്തിൽ വേട്ടയാടാൻ ഉപയോഗിച്ച സംഭവങ്ങളായിരുന്നു എന്നാണ് ജയരാജൻ പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് ഇത്തരം സംഭവങ്ങളൊന്നുമില്ലാത്ത വ്യക്തികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം, അതായത് ഒരു ആത്മകഥ, ഒരു രാഷ്ട്രീയ വ്യക്തികൾ പലപ്പോഴും അതിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ പുറത്തിറക്കും, ചിലർ നേരത്തെ ഇറക്കും. എന്തായാലും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു ഘട്ടം വരുമ്പോൾ പറയാം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പൊതുവെ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല, പലപ്പോഴും സി പി എമ്മിനകത്ത് ഒരു രണ്ടാം നമ്പർ, പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസഭയിൽ ഒരു രണ്ടാമനായി പിണറായിയുടെ ഒരു പരിചയമായി നിന്ന രാഷ്ട്രീയ നേതാവാണ് ഇ പി ജയരാജൻ. പലപ്പോഴും കണ്ണൂരിലും അങ്ങനെ ഒരു അധികായനായി നിന്നതാണ്. പക്ഷെ പിന്നീടുണ്ടായ വിവാദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിസഭയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെച്ചു. ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷവും അദ്ദേഹം പലതരത്തിൽ, അതിനു മുൻപ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി ബോണ്ട് വാങ്ങിച്ച സംഭവം, ദേശാഭിമാനി വിഷയത്തിൽ സംഭവം, അത് വലിയ വിവാദമായി. പിന്നീട് പാർട്ടി ഇടപെട്ടത് തിരിച്ചു കൊടുപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ദേശാഭിമാനി പത്രത്തിൽ വിവാദ വ്യവസായിയുടെ പരസ്യം, ഒരു മദ്യഷാപ്പിൻ്റെ പരസ്യം കൊടുത്തു. അദ്ദേഹത്തിന് ഭൂമി, ദേശാഭിമാനിയുടെ ഭൂമി വിറ്റതിലൂടെ അദ്ദേഹം വീണ്ടും വിവാദത്തിൽപ്പെട്ടു. ബന്ധുനിയമന വിവാദത്തിൽ അദ്ദേഹം പെട്ടു. അങ്ങനെ ഒരുപാട് വൈദേഹമടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എതിരായി വിവാദം വന്നു. ഒടുവിലാണ് ഇടതുമുന്നണി കൺവീനറായിരിക്കെ ബി ജെ പി നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അത് അദ്ദേഹം ഈ പാർട്ടിയുമായി ഒരു ഭിന്നിപ്പിൽ, അതായത് പലപ്പോഴും ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വഴി എന്നുള്ളതാണ്, പാർട്ടിക്ക് മറ്റൊരു വഴി എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്നത് തൻ്റെ രാഷ്ട്രീയം സംശുദ്ധമാണ്, തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി ചട്ടക്കൂട് എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പുറത്ത് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ പല ഘട്ടങ്ങളിൽ നടപടിക്കിരയായിട്ടുള്ള വ്യക്തിയാണ് ഇ പി ജയരാജൻ. എന്തായാലും അതേക്കുറിച്ചെല്ലാം തന്റെ ആത്മകഥയിൽ ഉണ്ടാകും എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്.